നമസ്കാരം. ഇന്ന് രാവിലെ സർക്കാരിൻ്റെ പ്രതിനിധിയായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയോഗിച്ചിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട നിയമമന്ത്രിയുമായി ചേർന്ന് ഇന്നത്തേക്ക് ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഞങ്ങൾ ഇതിനു മുൻപ് മുന്നോട്ട് വച്ചിരുന്ന ആവശ്യങ്ങളിൽ അദ്ദേഹം വളരെ അനുകൂലമായ ഒരു സമീപനമാണ് സ്വീകരിച്ച് സംസാരിച്ചിരുന്നത്. ആ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ ചർച്ചകൾ നടക്കേണ്ടായി. ഇതിനു മുൻപ് നടന്ന ചർച്ചകളിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നൈറ്റ് വാച്ച്മാൻ, അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഓഫീസ് അസിസ്റ്റന്റ്, അതുമില്ലെങ്കിൽ 6 മാസത്തിൽ കൂടുതലായി നിലനിൽക്കുന്ന തസ്തികകളെ താൽക്കാലിക തസ്തികകളിലേക്ക് എന്നുള്ള വിഷയങ്ങളല്ലായിരുന്നു. അന്ന് ഞങ്ങൾക്ക് പാതി വഴിയിൽ ചർച്ചകൾ അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു വിഷയമായിരുന്നു നൈറ്റ് വാച്ച്മാൻ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പോയി, അതുമല്ലെങ്കിൽ തസ്തികളിലെ താൽക്കാലിക നിയമനങ്ങൾ ഒഴിവാക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനങ്ങൾ ഇല്ലാതിരുന്നത്. എന്നാൽ ഇന്നത്തെ ചർച്ചയിൽ ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിന്റെ ഒരു പ്രധാന ആവശ്യമായിരുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ ജോലി സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തുന്നതിനും അതിലേക്ക് കൂടുതലായി വരുന്ന ഒഴിവുകൾ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുന്നതിനുമായ ശുപാർശ, അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനുമായുള്ള ശുപാർശകളും മറ്റ് നിയമ നടപടിക്രമങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിക്കുന്ന വഴിക്ക് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാണെന്ന് ഞങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. അതുവഴി തന്നെ ഞങ്ങളുടെ സമരത്തിൻ്റെ മുഖ്യമായ ആവശ്യങ്ങളിൽ ഒന്ന് ഞങ്ങൾക്ക് നേടിയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നത്തേക്ക് സമരം അവസാനിപ്പിക്കുകയാണ്. ഇതുവരെയും ഞങ്ങളുടെ കൂടെ നിന്ന യൂത്ത് കോൺഗ്രസ്, യുവമോർച്ച, DYFI, AYF, ADYO, മറ്റ് സംഘടനകൾ, BJP, കോൺഗ്രസ്, CPM, CPI, മുസ്ലിം ലീഗ്, മറ്റ് സംഘടനകളും പൊതുജനങ്ങളെയും കേരളത്തിലെ ഓരോ മാധ്യമപ്രവർത്തകരെയും ഞങ്ങൾ ഏത് രീതിയിലാണ് നന്ദി പറയേണ്ടത് എന്നറിയാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങളെ അകമഴിഞ്ഞ് പിന്തുണച്ച കേരളത്തിലെ എല്ലാ പൊതുസമൂഹത്തിനും ഞങ്ങൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് റാങ്ക് ലിസ്റ്റിൻ്റെ ഉദ്യോഗാർത്ഥികളുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് അധികം വൈകാതെ തന്നെ ഞങ്ങളെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മിനിറ്റ്സ് വന്നാലുടനെ തന്നെ ഞങ്ങൾ മാധ്യമങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യാം. ആ മിനിറ്റ്സ് കൈവശം എത്തുന്നതുവരെ, മിനിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിയമപരമായി ഇപ്പം നിയമമന്ത്രിക്ക് ഉൾപ്പെടെ നിയമപരമായ ചില പരിമിതികൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവുകൾ നിലനിൽക്കുന്നതുകൊണ്ട്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുള്ളതുകൊണ്ട് അതിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതുകൊണ്ടും ചില സമയം ക്രമങ്ങൾ ചില നടപടിക്രമങ്ങളും പാലിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടും അതിന് ഞങ്ങൾക്കുള്ള മറുപടി രേഖാമൂലമുള്ളത് അധികം വൈകാതെ തന്നെ ഞങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ നടപടി പോസിറ്റീവായി തന്നെ ഒരു അനുകൂലമായ മറുപടി തന്നെ ലഭിച്ചിരിക്കുന്നു. ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് അല്ല, യൂണിവേഴ്സിറ്റിയുടെ അത് ഞങ്ങൾ ഒരു ഓപ്ഷനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. യൂണിവേഴ്സിറ്റിയുടെ വാച്ച്മാൻ്റെ കാര്യം ഞങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് അത് കോമൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതിലേക്ക് ചർച്ച ഇന്ന് കടന്നിട്ടില്ല. അത് പുതിയ തസ്തികയായിട്ട് വരുന്നു എന്ന് പറഞ്ഞ് PSC ഇതിനു മുൻപ് തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതിലേക്ക് പരിഗണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ഇതിനു മുൻപ് നടന്ന ചർച്ചയിലും യൂണിവേഴ്സിറ്റി നിർബന്ധമായും വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നില്ല. ഞങ്ങൾക്ക് നൈറ്റ് വാച്ച്മാൻ തസ്തികയിൽ, കേരളത്തിൽ വരുന്ന നൈറ്റ് വാച്ച്മാൻ തസ്തികയിൽ അവരുടെ ജോലി സമയം 8 മണിക്കൂർ, ഒരു ദിവസം 8 മണിക്കൂർ അല്ലെങ്കിൽ ആഴ്ചയിൽ 48 മണിക്കൂർ എന്ന നിലയിൽ നിജപ്പെടുത്താനും അതിലേക്ക് കൂടുതലായി വരുന്ന തസ്തികയിലേക്ക് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും, ഇതുവരെയും നിയമനം നടന്നത് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ്, അതേ തസ്തികയിലേക്ക് കൂടുതൽ ഇനി വരുന്ന നിയമനങ്ങളും ഞങ്ങളിൽ നിന്ന് നിയമനം നടത്തണമെന്ന ഒരു ആവശ്യമായിരുന്നു ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് അംഗീകരിച്ച് അത് നടത്തിത്തരാമെന്നുള്ള ഒരു വാഗ്ദാനമാണ് ഞങ്ങൾക്കിപ്പം വന്നിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ
ശുപാർശ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് അതും അതിനു കൂടെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതുവരെ എത്രത്തോളം ഒഴിവുകൾ വരാൻ സാധ്യതയുണ്ടോ അത് അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യിക്കുന്നതിനുള്ള നടപടികളും കൂടെ ഉണ്ടാവും. തടഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ തടസ്സപ്പെട്ട എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ മൂലമോ അതല്ലെങ്കിൽ കാലക്രമേണ നടക്കേണ്ട ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെയോ പ്രൊമോഷനുകൾ ഏതെങ്കിലും തടസ്സപ്പെട്ട് കിടക്കുന്നതോ ഉണ്ടെങ്കിൽ അടിയന്തരമായി അത് നടപ്പിലാക്കുന്നതിനുള്ള നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെർമിഷന്റെ അടിസ്ഥാനത്തിൽ നടത്താമെന്നുള്ള ഉറപ്പ് കൂടെ ലഭിച്ചിട്ടുണ്ട്. ഇല്ല, ഇത് അന്നത്തേക്ക് ഉറപ്പ് വന്നിരുന്നില്ല. അന്നത്തേക്ക് നമ്മൾ ചർച്ച നടത്തിയിരുന്നു, ഈ ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അന്നത്തേക്ക് ഒരു ഉറപ്പായി നമുക്ക് ലഭിച്ചിരുന്നില്ല. ഇന്നത്തേക്കാണ് നമുക്ക് ഇപ്പം വാക്കാനുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ആദരണീയ നിയമമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വാക്കുകൾ വിശ്വസിക്കുന്നു. അധികം വൈകാതെ തന്നെ അതിലേക്കുള്ള ഉത്തരവ് ഞങ്ങൾക്ക് ഇന്നത്തെ മീറ്റിങ്ങിനുള്ള മിനിറ്റ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖാമൂലമുള്ള ഉറപ്പ് അധികം വൈകാതെ തന്നെ ഞങ്ങളിലേക്ക് എത്തിച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനാധിപത്യപരമായ ഒരു സർക്കാരിൽ ഞങ്ങൾക്ക് ഇത്രയും ദിവസത്തെ 36 ദിവസത്തെ സമരത്തിന് ശേഷം വരുന്ന ഒരു വാക്ക് അത് തീർച്ചയായിട്ടും ഞങ്ങളെ വിലകൽപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഞങ്ങൾ ആവശ്യപ്പെട്ട വിഷയങ്ങളിൽ അനുകൂലമായ ഒരു മുഴുവനും അനുകൂലമായി ലഭിച്ചില്ലെങ്കിൽ പോലും ചില കാര്യങ്ങളില്ലെങ്കിലും അനുകൂലമായി ലഭിച്ചതുകൊണ്ടും ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ചില വിഷയങ്ങളിൽ 2-3 വിഷയങ്ങളിൽ ഒരെണ്ണമെങ്കിലും അംഗീകരിച്ചാൽ പിൻവലിക്കാമെന്ന് ഞങ്ങളും വാക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ആ വാക്കുകൾ ഞങ്ങളും പാലിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തോടുകൂടി ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ സമരം അവസാനിപ്പിക്കുകയാണെന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്.